മോർണിംഗ് റൗണ്ടപ്പിലേക്ക് വിശദമായി. പോലീസിലെ പുഴുക്കുത്തുകളെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എത്ര ഉന്നതനായാലും നടപടിയുണ്ടാകും. പോലീസിൽ തെറ്റായ പ്രവണതയുണ്ടെങ്കിൽ ആർക്കും ചൂണ്ടിക്കാട്ടാം. അതിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംവിധാനത്തിലെ ഭൂരിപക്ഷം വരുന്ന സേനാ അംഗങ്ങൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന നിലയിൽ പുഴുക്കുത്തുകളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്കൊക്കെ പരാതി നൽകാം, ശ്രദ്ധയപ്പെടുത്താം. അത് ശരിയായ അർത്ഥത്തിൽ പരിശോധിച്ച് മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കും. ഇതാണ് സർക്കാരിന്റെ സമീപനം. മേഘ മാധവൻ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. മേഘ, ഈ ഒരു വിഷയത്തിൽ ഏതുന്നതനായാലും കൃത്യമായ നടപടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും എന്നത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും സൂചിപ്പിച്ചത്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കാവ്യ? സേനാംഗങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന നിലപാടുകൾ ആരെങ്കിലും സ്വീകരിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകും, മുഖം നോക്കാതെയുള്ള നടപടി ആയിരിക്കും ഉണ്ടാവുക. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ആളുകൾക്ക്, പോലീസുകാർക്കെതിരെയോ തെറ്റ് ചെയ്യുന്ന പ്രവണതയുള്ള ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കെതിരെ ഉൾപ്പെടെ കൃത്യമായ നടപടി സ്വീകരിക്കും, ആർക്കും പരാതിപ്പെടാം എന്നതാണ് മന്ത്രി പറഞ്ഞത്. ഒരു കോംപ്രമൈസും തെറ്റ് ചെയ്യുന്ന ആളുകളോട് സർക്കാർ കാണിക്കില്ല, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. ആരെ കണ്ടാലും, അതായത് DGP മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയല്ലോ എന്നൊരു ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു. ഏത് കൂടിക്കാഴ്ച നടന്നാലും CPM അത് കൃത്യമായ നിലപാടുണ്ട്, അത് ജനങ്ങൾക്കറിയാം എന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും പോലീസുകാർക്കുള്ളിൽ ഏതെങ്കിലും തെറ്റായ പ്രവണത കാണിക്കുന്ന ആളുകൾക്കെതിരെ ആർക്കും പരാതിപ്പെടാം എന്നും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടി സ്വീകരിക്കും എന്ന് നേരത്തെ തന്നെ ആവർത്തിച്ചതാണ്. ആ നിലപാട് ഒരിക്കൽ കൂടി പറയുകയാണ് മന്ത്രി ഇന്ന് ചെയ്തത്. ശരി, മേഘയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.